ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് മുടി ഉള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് ആണ്. ഓക്കെ, സോ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു തവണയെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും ചില റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ടോൾ കൊടുക്കാറുണ്ട്. ചില റോഡുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ വാഹനമായിട്ട് കയറുമ്പോൾ നമ്മൾ ടോൾ കൊടുക്കണം. ഓക്കെ, സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പുതിയൊരു വെഹിക്കിൾ മേടിക്കുമ്പോൾ, നമ്മൾ ഏത് വാഹനമായാലും മേടിക്കുന്ന സമയത്ത് ഒരു 15 വർഷത്തേക്കെങ്കിലും റോഡ് ടാക്സ് അടച്ചാണ് ഈ വാഹനം വാങ്ങുന്നത്. ഷോറൂമിൽ നിന്ന് എടുക്കുമ്പം തന്നെ നമുക്കതിനകത്ത് ടാക്സ് അടച്ച, അതായത് റോഡ് ടാക്സ് അടച്ച പേപ്പറോട് കൂടിയാണ് ഈ വാഹനങ്ങൾ നമ്മൾ വാങ്ങുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ റോഡുകളിലൂടെ ഓടിക്കാനായിട്ട് ഓൾറെഡി നമ്മൾ വാഹനങ്ങൾക്ക് ടാക്സ് അടച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില പ്രത്യേക റോഡുകളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവിടെ ടോൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ടോൾ കൊടുക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ച് കാണുമായിരിക്കാം. അപ്പോൾ ചില റോഡുകളിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ, വാഹനവുമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ ടോൾ കൊടുക്കണം. ഓക്കെ, സി ഓൾറെഡി റോഡ് ടാക്സ് അടച്ച് വാഹനങ്ങൾക്ക്, ഓൾറെഡി നമ്മൾ റോഡ് ടാക്സ് അടച്ചിട്ടുണ്ട്. എന്നാലും ഈ വാഹനങ്ങൾ ചില പ്രത്യേക റോഡുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ടോൾ പേയ്മെൻറ്റ് നടത്തും. 50 രൂപയും 100 രൂപയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ടോൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ആ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന ആ റോഡെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് വഴി നിർമ്മിച്ചതാണ്. കാര്യമായിട്ട് പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ടോൾ കൊടുത്ത് തന്നെ ആ റോഡിലൂടെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ നിർമ്മാണം ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന ഒരു സ്കീമിലാണ് നിർമ്മിച്ചത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് ആ റോഡിൻ്റെ പണി ഒരു എക്സ്റ്റേണൽ ഏജൻസി ഏൽപ്പിക്കും. ഞാനീ പറയുന്ന അത്ര സിമ്പിളായിട്ടല്ല ഈ പ്രൊസീജിയർ, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും നമുക്ക് പെട്ടെന്നങ്ങ് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ ഈ റോഡ് നിർമ്മാണം ഗവൺമെൻറ് ഒരു എക്സ്റ്റേണൽ ഏജൻസി ഏൽപ്പിക്കും. ആ എക്സ്റ്റേണൽ ഏജൻസിയാണ് ഈ റോഡ് പണിക്ക് ആവശ്യമായ ഫിനാൻസ് എല്ലാം ഇറക്കി ഈ റോഡ് പണിയുന്നത്. ഓക്കെ, അതിനുശേഷം ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ടോള് പിരിച്ച് ഇവർക്ക് എത്രയാണോ ചിലവായത് അത് പ്ലസ് ഒരു പ്രോഫിറ്റ് മാർജിൻ ആകുമ്പോൾ, ഈ പറയുന്ന എക്സ്റ്റേണൽ ഏജൻസിക്ക് എത്ര രൂപയാണോ ഈ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ട് വന്നത്, ആ എമൗണ്ടും അവരുടെ ഒരു പ്രോഫിറ്റും കൂടെ കിട്ടുന്നത് വരെയാണ് ഈ ടോള് പിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ടോൾ അങ്ങ് നിർത്തും. അതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിലൂടെ ഒരു ഏജൻസിക്ക് കൊടുത്ത് നിർമ്മിച്ചത് കൊണ്ടാണ് നമുക്ക് അവിടെ ടോൾ കൊടുക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഈ റോഡ്, റെയിൽവേ, വാട്ടർ സിസ്റ്റം, എയർപോർട്ട്, പവർ ജനറേഷൻ, കേബിൾസ്, ടെലഫോൺ, ഇറിഗേഷൻ, വെയർഹൗസിംഗ് തുടങ്ങിയ വലിയ രീതിയിലുള്ള നിർമ്മാണങ്ങൾ മറ്റൊരു ഏജൻസി ഏൽപ്പിച്ച് അവരത് ഫിനാൻസ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിന്, അവരത് ഫിനാൻസ് ചെയ്ത് ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ റോഡിൽ ടോൾ കൊടുക്കുന്നതാണ്. കാര്യം ആ റോഡെന്ന് പറയുന്നത്, ആ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിലൂടെ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏജൻസി ആ റോഡ് നിർമ്മിച്ച് അവർക്കുണ്ടായ ചിലവാണ് അവർ ആ ടോളിലൂടെ പിരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റൈസിങ് ഓഫ് ഫണ്ട്സ് ആൻഡ് ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഫോർ ഡെവലപ്പിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എനി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. നമ്മുടെ രാജ്യത്തുള്ള റോഡോ, റെയിൽവേയോ, എയർപോർട്ടോ, അല്ലെങ്കിൽ ഇറിഗേഷനോ, വെയർഹൗസിങ്ങോ, കേബിൾ, ടെലഫോൺ തുടങ്ങിയ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ നിർമ്മാണത്തിന് അതിന് വേണ്ടുന്ന ഫിനാൻസിങ് മറ്റ് ഏജൻസികൾ കൊണ്ടുവരുന്നതിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതൊരു ഫണ്ട് ബേസ്ഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ, സി ഇവിടെ ഈ റോഡിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനും ഗവൺമെൻറ് ഇവർക്ക് ഫീസൊന്നും കൊടുക്കത്തില്ല. ഈ ഏജൻസിയുടെ ലാഭമെന്ന് പറയുന്നത് ഈ റോഡാണ് അവരുടെ അസറ്റ്. ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം, ഇതിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ചെടുത്താണ് ഇവർക്ക് ആവശ്യമായ പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഫണ്ട് ബേസ്ഡ് എന്ന് വിളിക്കാനുള്ള കാര്യം, ഈ റോഡെന്ന് പറയുന്നത് ഇവർക്കൊരു അസറ്റാണ്. ഈ അസറ്റിൽ നിന്ന് തന്നെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്, അല്ലാതെ ഈ ഏജൻസിക്ക് പ്രത്യേകം ഫീസ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിന് ഒരു ഫണ്ട് ബേസ്ഡ് സർവീസ് ആയിട്ടും പറയുന്നത്. സംഭവം മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തുള്ള റോഡ്, റെയിൽവേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് മറ്റ് ഏജൻസികൾക്ക് നിർമ്മിക്കാൻ കൊടുക്കും. അവർ പണം മുടക്കി ആ പറയുന്ന റോഡോ റെയിൽവേയോ എന്താണെന്ന് വെച്ചാൽ അത് നിർമ്മിക്കും. അതിനുശേഷം ആ പറയുന്ന അസറ്റിൽ നിന്ന് തന്നെ ടോൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഫീസ് എന്ന രീതിയിലോ പിരിച്ച് അവർക്ക് ആവശ്യമായ എമൗണ്ട് അവർ പിരിച്ചെടുക്കുന്നു. ഈ ഒരു പരിപാടിക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, ദാ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, അതായത് ഹ്യൂജ് ലെവൽ പ്രോജക്റ്റ് ആയിരിക്കും. കോടിക്കണക്കിന്,
ബില്യൺസോ മില്യൺസോ ഒക്കെ ചിലവാക്കിയായിരിക്കും ഈ പറഞ്ഞ പ്രോജക്റ്റ് വരുന്നത്. അല്ലാതെ ചെറിയ ഒരു വീട് വെക്കാനോ ചെറിയ ഒരു വഴി വെട്ടാനോയിട്ടല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് തന്നെ കോടിക്കണക്കിന് രൂപ വരുന്ന റോഡ്, റെയിൽവേ, എയർപോർട്ട്, സീ പോർട്ട് തുടങ്ങിയ വലിയ വലിയ നിർമ്മാണങ്ങളെയാണ് നമ്മളിവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. നെക്സ്റ്റ് ഈസ് ഇനീഷ്യൽ കോസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാർജ് ഇനീഷ്യൽ കോസ്റ്റ്, ലാർജ് ഇനീഷ്യൽ കോസ്റ്റ് വരും, കോടിക്കണക്കിന് രൂപയായിരിക്കും നമുക്ക് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ചിലവാകുന്നത്. ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ, റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് കൂടുതലായിട്ട് വലിയ കോസ്റ്റൊന്നും വരത്തില്ല, ആ നിർമ്മാണ ചെലവ് മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ ഒരു റോഡ് മര്യാദയ്ക്ക് നല്ലപോലെ അങ്ങ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് വലിയ ചിലവുകൾ വരത്തില്ല, ആനുവൽ മെയിൻ്റനൻസ് ഒക്കെ വേണ്ടി വരും പക്ഷേ അത് ചെറുതായിരിക്കും. നിർമ്മിക്കുമ്പോൾ നല്ലപോലെ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വലിയ രീതിയിൽ ചിലവുകൾ വരത്തില്ല, അപ്പോൾ ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. അതായത് റീപേയ്മെൻ്റ് നോക്കിയേ, റീപേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മുടക്കിയ പൈസ എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ദ പ്രോജക്റ്റ് എന്നാണ്. റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ ചിലവ് മുഴുവനും ആ റോഡിൽ നിന്ന് തന്നെ ടോളായിട്ട് തിരിച്ച് പിരിച്ചെടുത്തോണം, അല്ലാതെ വേറെ ഫീസൊന്നും കിട്ടത്തില്ല, അതാണ് റീപേയ്മെൻറ്റ്. ദെൻ പ്രോജക്റ്റ് റിസ്ക്. ഒബ്വിയസ്ലി വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, എവിടെ എന്ത് നിർമ്മാണം തുടങ്ങിയാലും പബ്ലിക് പ്രൊട്ടസ്റ്റ് കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന് വീതി കൂട്ടാനായിട്ട് സ്ഥലം എടുക്കാൻ പറ്റത്തില്ല, അവിടെ അത് പറ്റത്തില്ല, ഇവിടെ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നല്ല റിസ്ക് ആയിരിക്കും. അതാണ് പറയുന്നത്, ഇപ്പം എന്ത് കാര്യം ചെയ്യണമെങ്കിലും പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ എതിർപ്പൊക്കെ ഉണ്ടാവും. അതുപോലെ എൻവയോൺമെൻറ്റലിസ്റ്റ് പരിസ്ഥിതി ആഘാത പഠനമൊക്കെ നടത്തിയിട്ട് പറയും ഇത്രയും വീതി കൂട്ടാൻ പറ്റത്തില്ല, ഇവിടെ മലയിടിക്കാൻ പറ്റത്തില്ല, കുന്നിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുവാണ്. ഈ വീതി കൂട്ടാനായിട്ട് ഇപ്പോൾ പണി തുടങ്ങിയത് അത്ര ഈസി ആയിട്ടൊന്നുമല്ല, ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. സോ ഇവിടെ ഭയങ്കര റിസ്കി പ്രോജക്റ്റുകളായിരിക്കും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റോഡ്, റെയിൽവേ, എയർപോർട്ട്, സീ പോർട്ട്, ഡാം തുടങ്ങിയ കാര്യങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെൻറ് മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കും. അവർ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് നിർമ്മിച്ചതിന് ശേഷം ആ അസറ്റിൽ നിന്ന് തന്നെ, ആ പറയുന്ന പ്രോജക്റ്റിൽ നിന്ന് തന്നെ അതിൻ്റെ റീപേയ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കും. ടോളായിട്ടാണ് റോഡിൽ നിന്നൊക്കെ പിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സാണ്, ഒന്ന്, കോടിക്കണക്കിന് രൂപയുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോജക്റ്റാണ്, ഭയങ്കര ഇനീഷ്യൽ കോസ്റ്റ് ആയിരിക്കും, പക്ഷേ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായിരിക്കും. റീപേയ്മെൻ്റ് എന്ന് പറയുന്നത് ഫീസായിട്ടൊന്നുമല്ല, ആ പ്രോജക്റ്റിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുത്തോണം. റിസ്കി പ്രോജക്റ്റുകളായിരിക്കും. ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിട്ടിരിക്കും, അതെല്ലാം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അടുത്ത ടോപ്പിക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിൻ്റെ ടൈപ്സ്, വേണമെങ്കിൽ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം. മൂന്ന് ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് ഉണ്ട്. അതായത് നമ്മുടെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിക്കുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്, രണ്ട് ജസ്റ്റ് പേര് കേട്ടോ, രണ്ട് സോഷ്യൽ, മൂന്ന് കൊമേഴ്ഷ്യൽ. എക്കണോമിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണോ നിർമ്മിക്കുന്നത് അത് രാജ്യത്തിന് മുഴുവനായിട്ട്, ആസ് എ എക്കോണമി, ആസ് എ ഹോൾ, എക്കണോമിക്ക് മുഴുവനായിട്ടും പ്രയോജനമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെയാണ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, രാജ്യത്തിന് മുഴുവനായിട്ട്, ആ എക്കോണമിക്ക് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ട്, ഒരു സ്പെസിഫിക്കിന് വേണ്ടിയല്ല, ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിക്ക് വേണ്ടിയല്ല, എല്ലാ ആളുകൾക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും പ്രയോജനം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമി ആസ് എ ഹോൾ കംപ്ലീറ്റ് ആയിട്ട് പ്രയോജനം വരുന്ന പോലെയാണ് നമ്മളൊരു നിർമ്മാണം നടത്തുന്നതെങ്കിൽ അതിനെയാണ് എക്കണോമിക് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എയർപോർട്ട്. ഇപ്പോൾ ഒരു ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് മാത്രം വേണ്ടിയാണോ? ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു എയർപോർട്ട്, സീ പോർട്ട്, ഇപ്പോൾ വിഴിഞ്ഞത്തൊക്കെ സീ പോർട്ട് വരാൻ പോവുക, ഒരു സീ പോർട്ട് വരുന്നത് ആ രാജ്യത്തുള്ള ആളുകൾക്ക് മാത്രമൊന്നുമല്ല, ഐ മീൻ ആ സ്ഥലത്തുള്ള, ആ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയായിരിക്കും. അപ്പോൾ ഈ എയർപോർട്ട്, സീ പോർട്ട് തുടങ്ങിയ കാര്യങ്ങളുടെ നിർമ്മാണമാണ് കൂടുതലായിട്ടും എക്കണോമിക് എന്ന് വിളിക്കുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ഞാൻ ആദ്യം ഇത് പറഞ്ഞു തരാം, കൊമേഴ്ഷ്യൽ. കൊമേഴ്ഷ്യൽ എന്ന് വിളിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് വേണ്ടി മാത്രമായിരിക്കും. എക്സാമ്പിൾ ഒരു റോഡ്, ഇപ്പോൾ കൊച്ചിയിലോ കോഴിക്കോടോ കൊല്ലത്തോ റോഡ് വന്നു കഴിഞ്ഞാൽ ആ റോഡെന്ന് പറയുന്നത് കൂടുതലായിട്ടും ആ ഏരിയയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷനാണ് കൂടുതലായിട്ടും എടുക്കുന്നത്. നമ്മളൊരു എയർപോർട്ട് വരുന്ന പോലെയല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ട്രിവാൻഡ്രം എയർപോർട്ടും ട്രിവാൻഡ്രം ഏരിയയിലെ ഒരു 10 കിലോമീറ്റർ റോഡും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഓവറോൾ സഹായിക്കാനായിട്ടാണ്.
എന്നാൽ ട്രിവാൻഡ്രം ഏരിയയിൽ ഒരു 10 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത് മെയിൻലി ആ ഒരു ഏരിയയിലുള്ള ട്രിവാൻഡ്രത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് അതിന് ഉപയോഗം വരുന്നത്. എന്നാൽ ട്രിവാൻഡ്രം എയർപോർട്ട് അങ്ങനല്ല. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കും. അപ്പോൾ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എക്കോണമി ആസ് എ ഹോൾ, ടോട്ടൽ എക്കോണമിയെ പൂർണ്ണമായിട്ടും അത് ബാധിക്കും. എന്നാൽ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നതും ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഏരിയയിലുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും പ്രയോജനം വരുന്നതെന്ന് അർത്ഥം. ഇപ്പം കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കൊച്ചിയിലുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഏറ്റവും പ്രയോജനം വരുന്നത്. ഇപ്പോൾ കൊച്ചി മെട്രോ വഴി നമുക്ക് ഒരിക്കലും ഒരു രാജ്യത്തിന് മുഴുവനും ഇൻഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് ഡെവലപ്മെൻ്റ് ആക്കാം. ലൈക്ക് അതായത് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറയും. എന്നിരുന്നാൽ പോലും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടും കൊച്ചി മെട്രോയും കൂടെ കമ്പയർ ചെയ്ത് നോക്ക്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്യാനൊന്നും അല്ല. എന്നാൽ ചോദിക്കും കൊച്ചി മെട്രോ അവർക്ക് വേണ്ടി മാത്രമാണെന്ന് വെച്ചാൽ അങ്ങനല്ലടോ. കൊച്ചി മെട്രോ വഴി കൂടുതലും പ്രയോജനം വരുന്നത് ആ കൊച്ചിയിലെ ലോക്കൽ ആളുകൾക്ക് വേണ്ടി തന്നെയാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിനെ പൂർണ്ണമായും സഹായിക്കണം, ഓവറോൾ കൺട്രി ഡെവലപ്മെൻറ്റിനെ സഹായിക്കും. എന്നാൽ കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ അങ്ങനല്ല, ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലേക്ക്, ആ ജസ്റ്റ് ആ ഒരു ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ബെനിഫിറ്റ് കിട്ടുന്നത്. സോഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലെയുള്ള ഇത് കൂടുതലും ഗവൺമെൻറ് തന്നെയാണ് ഫിനാൻസ് ചെയ്യുന്നത്. കാര്യം ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടത്തില്ല, ഫ്രീ ആയിട്ടല്ലേ. സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ് വേറൊരാൾക്ക് കൊടുത്താൽ പറ്റത്തില്ല, കാര്യം ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലോ ഗവൺമെൻറ് കോളേജോ ഗവൺമെൻറ് സ്കൂളിലോ ഒന്നും തന്നെ ഫീസൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ വരത്തില്ല. അതുകൊണ്ട് തന്നെ അത് മോസ്റ്റ്ലി അണ്ടർടേക്കൺ ബൈ ഗവൺമെൻറ് തന്നെ ആയിരിക്കും. സോ ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇതിൽ ഈ എക്കണോമിക്കും കൊമേഴ്ഷ്യലും തിരിച്ച് റിട്ടേൺ കിട്ടുന്നതാണ് വ്യത്യാസം. എക്കണോമിക് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു എയർപോർട്ട്, കൊച്ചി എയർപോർട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം എയർപോർട്ട് ആലോചിക്കുക. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോഴും റിട്ടേൺ കിട്ടും, ആ സ്ഥലത്തെ ഒരു റോഡ് ആലോചിക്കുക. ഇത് തമ്മിലാണ് വ്യത്യാസം. ഓക്കെ, സോഷ്യൽ എന്ന് പറയുമ്പോൾ അങ്ങനല്ല, റിട്ടേൺ ഒന്നും കിട്ടത്തില്ല, സാമൂഹ്യ സേവനമാണ്. അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ് തന്നെയായിരിക്കും എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. നെക്സ്റ്റ് 2 അപ്രോച്ച്, ഫിനാൻസിങ്ങിൻ്റെ 2 അപ്രോച്ച്, അതായത് എങ്ങനെയാണ് ഈ പണം കളക്ട് ചെയ്ത് എടുക്കുന്നതെന്നാണ്. ഈ പറഞ്ഞ പ്രോജക്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന ഫിനാൻസിയർക്ക് പണം കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. കൺസെഷൻ അപ്രോച്ചും ഉണ്ട്, സ്ട്രക്ചേർഡ് ഫിനാൻസിങ് ഓപ്ഷനും ഉണ്ട്. കൺസെഷൻ അപ്രോച്ചും ഉണ്ട്, സ്ട്രക്ചേർഡ് ഫിനാൻസിങ് ഓപ്ഷനും ഉണ്ട്. കൺസെഷൻ അപ്രോച്ചാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ടോള് പിരിക്കുന്നേക്ക്. അതായത് നമ്മൾ ഈ പറയുന്ന അങ്ങ് അനുവദിക്കുവാണ്. അതായത് കൺസെഷണർ എന്ന് പറയുമ്പോൾ അനുവാദം കിട്ടിയ ആളെന്നാണ്. കൺസെഷൻ എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുത്തിരിക്കുവാണ് ഈ പറയുന്ന കോസ്റ്റ് പിരിച്ചെടുക്കാനായിട്ട്. അതായത് എത്ര രൂപയാണോ ചിലവായത് ആ പണം പിരിച്ചെടുക്കുന്നത് വരെ ഈ പറഞ്ഞ ടോള് പിരിച്ചുകൊണ്ടിരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നൊരു പരിപാടിക്കാണ് കൺസെഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അവിടെ തന്നെ പല രീതിയുണ്ട്. BOT ഉണ്ട്, നിർമ്മിക്കുക ഓപ്പറേറ്റ് ചെയ്യുക എന്നിട്ട് ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ടോള് പിരിച്ച് അവർക്ക് പൈസ കിട്ടിയ പൂർണ്ണമായും അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ് എഴുതി കൊടുക്കും, പിന്നെ ടോളൊന്നുമില്ല. അപ്പോൾ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ബിൽഡ് ഓപ്പറേറ്റ് ലീസ് ട്രാൻസ്ഫർ. ഇത് വെറുതെ പേര് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ഉണ്ട്, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് സെൽ. ഈ പല രീതിയിലാണ് ഈ പറയുന്ന കൺസെഷൻ അപ്രോച്ച് വരുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രയാണോ നിർമ്മിക്കാൻ ചിലവായത് അത് മുഴുവനും ഈ ടോൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പിരിച്ചെടുക്കുന്ന പരിപാടി, അതാണ് ഈ കൺസെഷൻ അപ്രോച്ച്. സ്ട്രക്ചേർഡ് ഫിനാൻസിങ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. നോൺ റിക്കോഴ്സ് ഫിനാൻസിങ്ങും ഉണ്ട്, ലിമിറ്റഡ് റിക്കോഴ്സ് ഫിനാൻസിങ്ങും ഉണ്ട്. നോൺ റിക്കോഴ്സ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് നിർമ്മിക്കുന്നുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് പൈസ പിരിച്ചെടുക്കാൻ അനുവാദം കൊടുക്കുന്നു. പക്ഷേ ഇവർക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് പൂർണ്ണമായും പൈസ പിരിച്ചെടുക്കാൻ പറ്റിയില്ല. ഇവർക്ക് എത്രയാണോ ചിലവായത് അത് കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന പ്രോജക്റ്റിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരങ്ങ് സഹിക്കുക, നോൺ റീകോഴ്സ് ആണ്. പിന്നെ ഗവൺമെൻറിലോട്ട് തിരിച്ച് വന്നിട്ട് കാര്യമില്ല. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് നിർമ്മിക്കുന്നു, പക്ഷേ ഇവർക്ക് ഈ നിർമ്മാണ ചെലവ് ഇതിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റിയില്ല, ആ ഫുൾ എമൗണ്ട് കിട്ടിയില്ല. അങ്ങനെ വന്നാലും നോൺ റീകോഴ്സ് ആണ്, അവരങ്ങ് സഹിച്ചേ പറ്റൂ, അത്രയേ ഉള്ളെങ്കിൽ അത്രയേ ഉള്ളെന്ന രീതിയിൽ. എന്നാൽ ലിമിറ്റഡ് റീകോഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനല്ല, അഥവാ പിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ അസറ്റിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റ് അസറ്റ്, അതായത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ മറ്റ് സഹായങ്ങളിലൂടെ ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും എഗ്രിമെൻ്റ് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ കേസെന്ന് പറയുമ്പോഴത്തേക്ക് അഥവാ നിർമ്മാണ ചെലവ് പിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ചെയ്ത ആളങ്ങ് സഹിക്കാനേ പറ്റൂ, ആ അഡീഷണൽ എമൗണ്ട് പെൻഡിങ് എമൗണ്ട് കിട്ടത്തില്ല. ലിമിറ്റഡ് റിക്കോഴ്സ് അങ്ങനല്ല,
പ്രോജക്റ്റ് അസറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും മറ്റ് ചില അസറ്റുകളിലൂടെയും വേണമെങ്കിൽ അവർക്ക് തിരിച്ച് കിട്ടാം. അങ്ങനെ ആയിരിക്കും എഗ്രിമെൻ്റ് എഴുതുന്നത്. സോ ഇവിടെ ആ എമൗണ്ട് അവർക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിൽ നമ്മളെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ, ഒന്ന്, ടൈം ലാഗ്. നിങ്ങൾക്കറിയാം ഒരു റോഡൊക്കെ പണിയണമെങ്കിൽ വർഷങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും വർഷത്തെ പണിയുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളെടുത്താൽ മാത്രമേ ഇതിൻ്റെ റിട്ടേൺ ചിലപ്പോൾ തിരിച്ച് കിട്ടൂ. അതാണ് ഹൈ ടൈം ലാഗ് എന്ന് പറയുന്നത്. നിർമ്മിക്കാനും ഒരുപാട് സമയമെടുക്കും, അതുപോലെ തന്നെ ഈ എമൗണ്ട് പിരിച്ചെടുക്കാനും ഒരുപാട് നാൾ എടുക്കേണ്ടി വരും. അപ്പോൾ ജനങ്ങൾ അത്രയും നാളെ ടോൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, ദെൻ ലോക്കൽ റവന്യൂ. ലോക്കൽ റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് ലോക്കൽ കറൻസി മാത്രമാണ്. ഫോറിൻ കറൻസിയോ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റോ ഇതിനകത്ത് അധികം വരുന്നില്ല. പറയുമ്പം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നിർമ്മിച്ചത്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്നത് ഈ ലോക്കൽ കറൻസി മാത്രമാണ്. ലോക്കൽ കറൻസി, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അതേ കറൻസിയുടെ ട്രാൻസാക്ഷൻ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ എന്നർത്ഥം. ദെൻ പ്രോജക്റ്റ് റിസ്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്ത് തന്നെ ആയാലും ശരി, തന്നെ പബ്ലിക്കിൻ്റെ ഒന്ന് പ്രൊട്ടസ്റ്റ് ഉണ്ടാവാം, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ തന്നെയും റോഡിന് വീതി കൂട്ടുമ്പോഴോ ഒരു മൊബൈൽ ടവറിൻ്റെ നിർമ്മാണമോ ഒരു പാലം നിർമ്മിക്കുമ്പോഴോ എന്ത് വന്നാലും ശരി, തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് മുഴുവനും പരിഹരിച്ചാൽ മാത്രമേ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങളൊരു ടോള്, ഒരു റോഡ് അങ്ങ് മനസ്സിൽ കണ്ടാൽ മതി. റോഡിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ടോള് കൊടുക്കുന്നു. കാരണം ആ റോഡിന് നിർമ്മിച്ച ആൾക്ക് ആ ടോള് പിരിച്ച് 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 വേണം ഈ നിർമ്മാണ ചെലവ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ. ഇത് മനസ്സിൽ കണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഓക്കേ,